ഗുഡ് മോർണിംഗ്. ഇപ്പൊ നമ്മൾ എല്ലാവരും കൊറോണ എന്ന COVID-19 എന്ന വൈറസിനെ ശരിക്കും പറഞ്ഞാൽ അതൊരു ഡെഡ്ലി ഡിസീസാണ്. അപ്പോൾ നമ്മളെല്ലാവരും സേഫായിട്ട് നമ്മുടെ വീട്ടിൽ ഇരിക്കുക, വളരെ ക്ലീൻ ആയിട്ടും എപ്പോഴും കൈകൾ വാഷ് ചെയ്ത് കുട്ടികളെയും അതുപോലെ പ്രായമുള്ളവരെയും അധികം പുറത്തേക്ക് വിടാതെ നമ്മളവരെ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ നോക്കുക. അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന പോലെ നമ്മൾ ഓരോരുത്തരും, ഓരോ നാടും, ഓരോ വീട്ടിലെ അംഗങ്ങളും, നമ്മളും അതനുസരിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഇത് ഈ കോവിഡ് എന്ന വൈറസിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇന്നത്തെ എന്റെ സ്പെഷ്യൽ വെൽക്കം ടു മൈ ഫേവറേറ്റ് റെസിപ്പി. എന്റെ സ്പെഷ്യൽ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് രസവടയാണ്. ഓക്കെ, രസവട. രസവട എന്ന് പറയുന്നത് നമുക്ക് ചിലവർ ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കും, ചിലവർ ലഞ്ചിനും കഴിക്കരുത്. ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോ ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് രസമാണ്, രസവടയ്ക്കുള്ള രസമാണ്. ഇവിടെ പാൻ ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, രസത്തിന് വേണ്ടി ആഡ് ചെയ്യേണ്ടത്, രസവട ഉണ്ടാക്കാൻ അല്പം നെയ്യ്, പിന്നെ ടാമറിൻ വാട്ടർ, പുളിവെള്ളം, കരിവേപ്പില, കടുക്, രസപ്പൊടി, ഒരു തക്കാളി നന്നായിട്ട് മിക്സിയിൽ അടിച്ച് വെച്ചത്, കുറച്ച് കൊറിയാണ്ടർ ലീഫ്. ഓക്കെ, ചിലവര് ഇത് നമുക്ക് ലാസ്റ്റ് താളിക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് ആയാലും താളിക്കാം, കുഴപ്പമൊന്നുമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. അപ്പൊ ഞാൻ ആദ്യം താളിക്കുകയാണ്. ഒരു ഒരു സ്പൂൺ നെയ്യ്, സ്പൂൺ നെയ്യ് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് കടുകാണ്. രസരി വടയ്ക്ക് ആവശ്യമുള്ള ഒരു കാൽ സ്പൂണ് കടുക്, ഇത് മാത്രം വയ്ക്കാം. കരിവേപ്പില ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളിയാണ്. തക്കാളി നന്നായിട്ടൊന്ന് തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. എനിക്ക് തോന്നി ഇപ്പൊ നമ്മളെല്ലാവരും വീട്ടിലാണ്, വീടുകളിൽ ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും കുട്ടികളായാലും എല്ലാവരും ഇപ്പൊ വീട്ടിലെ ഉള്ള സമയമാണ്. അപ്പൊ നമുക്കൊരു ഡിഫറെന്റ് ആയിട്ട് ഒരു ടേസ്റ്റി ആയിട്ടും അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിന് എതിന് വേണമെങ്കിൽ ഇത് കൂട്ടാം. ഇത് നമ്മൾ ആഡ് ചെയ്യേണ്ടത് പുളിവെള്ളമാണ്, എന്നുവെച്ചാൽ ടാമറിൻ വാട്ടർ ഒരു കപ്പ്. ടാമറിൻ്റ് എന്ന് പറഞ്ഞാൽ ചാണപ്പുളി എന്ന് പറയത്തില്ല, എന്ന് തോന്നുന്നു അതാണ് ടാമറിൻ്റെ. ഇതിലേക്ക് ആഡ് ചെയ്യണം അല്പം മഞ്ഞൾപ്പൊടി, ചെറിയ സ്പൂൺ, ചെറിയ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ്. ഉപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ്. നമ്മളെല്ലാവരുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ് രസപ്പൊടി, ഒരു കാൽ ടേബിൾ സ്പൂൺ രസപ്പൊടി. ഇതിപ്പോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ചെറുജീരകം. ചെറുജീരകം ഒരു ചെറിയ ടേബിൾ സ്പൂൺ, ഒരു കാൽ ടേബിൾ സ്പൂൺ ചെറുജീരകം, രണ്ട് അല്ലി വെളുത്തുള്ളി, ഒരു നാലഞ്ച് കുരുമുളക് എല്ലാം കൂടെ ചതച്ച് വെച്ചതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണത്. രസവടക്കുള്ള നമ്മൾ രസവട ഉണ്ടാക്കി ഇതിലേക്ക് നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 2 കപ്പ് ഇവിടെ ഇപ്പോ രസവടക്കുള്ള രസം ഒന്ന് ചൂടാകട്ടെ. അപ്പൊ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എടുക്കേണ്ടത് വടയ്ക്കുള്ളതാണ്. വടയ്ക്ക് നമ്മള് തോരപ്പരിപ്പ് എന്ന് വെച്ചാൽ പരിപ്പോടെ ഉണ്ടാക്കാനാണ്. അപ്പൊ തോരപ്പരിപ്പ് ഒരു ഒരു ചെറിയൊരു ബൗളാണ്. അപ്പോ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഗ്ലാസ് അത് നന്നായിട്ട് ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അത് നന്നായി കഴുകി ഡ്രെയിൻ ചെയ്തെടുത്ത് മിക്സിയിലേക്ക് ഇടുക. എന്ന് വെച്ചാൽ ഫുൾ ഇടരുത്. ഇതിപ്പോ ഒരു ഒരു കൈപിടിക്കുള്ള പരിപ്പ് നമ്മൾ കയ്യിൽ വെച്ചേക്കണം, എന്ന് വെച്ചാൽ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കണം. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പാണ്. ഇനി ഞാൻ ഇതൊന്ന് മിക്സിയിൽ അടിക്കട്ടെ. വെൽക്കം ബാക്ക്. ഇപ്പോ ഞാന് നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ച തുവരപ്പരിപ്പ്, എന്നുവെച്ചാൽ പരിപ്പുഴയ്ക്കുള്ള തുവരപ്പരിപ്പ് ഒന്ന് ജസ്റ്റ് നന്നായിട്ട് അറിയാൻ പാടില്ല, ചെറുതായിട്ട് ഒന്ന് അറിഞ്ഞാൽ മതി. അതൊരു ബൗളിലേക്ക് മാറ്റുക. ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയ ചെറിയ സ്പൂൺ, എന്നുവെച്ചാൽ ഒരു കൈപിടിക്ക് ഒതുങ്ങുന്ന പോലെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കടല പരിപ്പ് ഒരു ജസ്റ്റ് അതിലേക്ക് ഇടുക. എന്നുവെച്ചാൽ നമ്മള് പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ നമ്മൾ പരിപ്പുവട കഴിക്കുമ്പോൾ ഒരു ചെറിയ ക്രിസ്പിനെസ് തോന്നുന്നത് അതാണ്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കൈ നന്നായിട്ട് വാഷ് ചെയ്യുക. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ബൗള്, ഒരു ചെറിയൊരു ബൗൾ ഫുള്ള് ഒരു ഓണിയൻ ആണ്. ഇതിപ്പോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഓണിയൻ ആണ്, ഒരു വലിയ ഓണിയൻ ആണ് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് 2 പച്ചമുളക്. വലിയ ആളുകളാണെങ്കിൽ ഒരു 3-4 പച്ചമുളക്, എരിവ് ആവശ്യമുള്ളവർക്ക് 4 പച്ചമുളക് എടുക്കാം. ഒരു ചെറിയ കഷ്ണം, ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്, ജിഞ്ചറാണ്. ഒരു 2 വെളുത്തുള്ളി, എന്നുവെച്ചാൽ വയറിന് ഗ്യാസില്ലാതിരിക്കാം, 2 വെളുത്തുള്ളി, 2 പച്ചമുളക്. 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 1 അല്ലി വെളുത്തുള്ളി, ഇത് 2 ഉണക്കമുളകും, കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എല്ലാരും വീട്ടിലാണ്, അപ്പോ ടേസ്റ്റി ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഡിഫറെന്റ് ആയിട്ടുള്ള, ഇത് ആരെയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പിയാണ്. ചെറിയ ഉപ്പ് ആവശ്യമുണ്ട്. ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് റെഡി ആവട്ടെ. വെൽക്കം ബാക്ക്. ഇപ്പൊ നമ്മുടെ രസവടക്കുള്ള രസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്.
Okay. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അല്പം മല്ലിയിലയാണ്. അപ്പോ രസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമ്മൾ ഈ സൈഡിലേക്ക് നമുക്ക് അത് മാറ്റി വെക്കാം. ഓക്കെ, ഇനിയിപ്പൊ നമുക്കിവിടെ വടക്കുള്ള നമുക്ക് എടുക്കാം സൺഫ്ലവർ ഓയിലോ. എനിക്ക് തോന്നുന്നു സൺഫ്ലവർ ഓയിലൊക്കെ ആകുമ്പോഴത്തേക്കും വട നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. ബിക്കോസ് കോക്കനട്ട് ഓയിൽ എടുക്കുന്നതിനെക്കാട്ടി നല്ലത് സൺഫ്ലവർ ഓയിലാണ്. എണ്ണ നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പരിപ്പ് വടയ്ക്കുള്ള എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു 5 മിനിറ്റ് എല്ലാം കൂടെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ ബൗളാക്കാം. നന്നായിട്ട് പരത്തി കൊടുക്കുക. ഉള്ളി വേകാനായിട്ട് നടുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആക്ച്വലി രസവട നമുക്ക് പല സ്ഥലത്ത് പോകുമ്പോൾ പല രീതിയിലാണ് ചില ആളുകൾ തരുന്നത്. ചിലവർ തക്കാളി യൂസ് ചെയ്യത്തില്ല രസം എടുക്കുമ്പോഴത്തേക്കും. ഇടയ്ക്കൊന്ന് മറച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞപോലെ ചില ആളുകൾ നന്നായിട്ട് എനിക്ക് തോന്നുന്നു ചില ആളുകൾ ഇത് യൂസ് ചെയ്യത്തില്ല, തക്കാളി യൂസ് ചെയ്യത്തില്ല. ചിലവര് പുളി മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. ചിലവര് തക്കാളി രസത്തിലായിരിക്കും രസവട ഉണ്ടാക്കുന്നത്. ഇനിയിരുന്ന് പല സ്റ്റേറ്റിൽ പോകുമ്പോൾ പല രീതിയിലാണ് രസവട നമുക്ക് തരുന്നത്. നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ അത് ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. ട്രാൻഡർ സൈഡിൽ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ട്രിവാൻഡ്രത്ത് ചെന്നാല് വേറൊരു സ്റ്റൈലുള്ള രസവടയായിരിക്കും. തിരുനെൽവേലി അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കന്യാകുമാരി ചെല്ലുമ്പോൾ വേറൊരു സ്റ്റൈല് രസവടയായിരിക്കും. അപ്പൊ ഓരോ സ്ഥലത്തുള്ള രസവടയ്ക്ക് ഓരോ ടേസ്റ്റാണ്. പക്ഷെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ രസവട വളരെ ഇഷ്ടമാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഓൾറെഡി ഒരു 2 സെറ്റ് രസ വട റെഡിയാക്കി ഞാൻ ഓൾറെഡി രസത്തിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ഈ വടകളെല്ലാം നേരിട്ട് രസത്തിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് അരമണിക്കൂർ എപ്പോഴും രസവട സോക്കായിട്ട് കിടക്കണം. നന്നായിട്ട് അരമണിക്കൂർ രസത്തിൽ തന്നെ ഈ വട കിടക്കണം. എന്നിട്ട് വേണം നമുക്കത് സേവ് ചെയ്യാനായിട്ട്. എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. രസത്തിന്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ, രസവട ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ രസത്തിനകത്ത് ഈ രസവട കിടക്കണം. നന്നായിട്ട് കുതിരണം. ഓക്കെ, ഇപ്പോ ഞാൻ ലാസ്റ്റ് ഉള്ള വട റെഡിയാക്കി ഇടാൻ പോവാണ്.
വെൽക്കം ബാക്ക്. അങ്ങനെ രസവട നമുക്ക് റെഡിയായി കഴിഞ്ഞു. ഓക്കെ, രസം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത എല്ലാ വടകളും രസത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന മുന്നേ അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം നമുക്ക് സെർവ് ചെയ്യാനായിട്ട്. ഓഫ് ചെയ്യുക. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പൊ നേരത്തെ ഇട്ട രസം, രസവടയുടെ ആദ്യത്തെ വട, ഞാൻ ഇട്ട ആദ്യത്തെ വടയാണ് ഞാൻ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ആണ് യൂസ് ചെയ്യാം, നമുക്ക് ലഞ്ചിന് യൂസ് ചെയ്യാം. സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള രസവടയാണ്. അപ്പോ ഇങ്ങനെ ഒരു രസവട ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, ടേക്ക് കെയർ.